സോ കീം 2023 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഒരു സോൾവിങ് സീരീസാണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, കീമിൻ്റെ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫോർമുല നന്നായിട്ട് റിവൈസ് ചെയ്യുക, ഫോർമുല നന്നായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലേക്ക് പോകണ്ട, പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഇനി പഠിക്കേണ്ട. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കീം 2023 നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം, ഞാൻ പറഞ്ഞില്ല, ഫിസിക്സ് കെമിസ്ട്രി മാത്സാണ് നമുക്കുള്ളത്, മാത്സിൽ മിനിമം ഒരു 50 ചോദ്യം എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റാക്കാൻ ശ്രമിക്കാനുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. ഫിസിക്സിൽ മിനിമം ഒരു 25, കെമിസ്ട്രിയിലും പറ്റുകയാണെങ്കിൽ 25 ആ റേഞ്ച് സോൾവ് ചെയ്ത് അങ്ങനെ 50 അവിടെ നിന്ന് വാങ്ങിയാൽ 400 മാർക്ക് റേഞ്ച് എത്തും. ഒരു 400+ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് കോളേജോ നല്ലൊരു കോഴ്സോ നിങ്ങൾക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതിനു വേണ്ടി പരിശ്രമിക്കുക. സോ ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസാണ്, 2 ക്വസ്റ്റ്യൻസാണ് എടുക്കുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് നല്ല ക്വസ്റ്റ്യൻസാണ്, വളരെ നല്ല എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് കാണുക. ഇപ്പം സൈലം വേദാന്തം ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ലൈവുകൾ കാണാൻ താല്പര്യമുള്ളവർ കാണുക, സമയം ഉള്ളവർ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 2-4 മണിക്കൂറുടെ ലൈവൊക്കെ കണ്ടിട്ട് അവരുടെ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സെൽഫായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക, എത്ര പേർക്ക് പറ്റും? 50% ആൾക്കാർക്കും പറ്റൂല. കാരണം എക്സാം ഹോളിൽ എത്തുമ്പോൾ നിങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ വീട്ടിലിരുന്നിട്ട് ഒരു ബുക്കും നിങ്ങളും മാത്രം, അല്ലാണ്ട് വീഡിയോ കണ്ട് ചെയ്യാണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വീഡിയോ കണ്ടോ, അതിലത്തിൻ്റെ ലൈവ് കണ്ടോ, ശേഷം നിങ്ങൾ തന്നെ അവർ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വേറെ പ്രീവിയസ് ഇയറോ അല്ലെങ്കിൽ വേറെ ചാപ്റ്റേഴ്സോ സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്യണം. സ്വന്തമായി വർക്ക് ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഗ്യാരണ്ടീഡാണ്. സോ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇവിടെ അടുത്ത് ക്വസ്റ്റ്യൻസ് വെച്ചാൽ കോംപ്ലക്സ് നമ്പേഴ്സിന് ഒരു ക്വസ്റ്റ്യനാണ്. ഇഫ് ഇസഡ് ഈസ് എ കോംപ്ലക്സ് നമ്പർ സച്ച് ദാറ്റ് ഇസഡ് പ്ലസ് മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 8+12y, ദെൻ ദ വാല്യൂ ഓഫ് മോഡ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, കൂടുതലായിട്ട് അഡീഷണലായിട്ട് അവരൊന്നും പറയണില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് NCERT ലെവൽ ക്വസ്റ്റ്യൻസാണ്, അതുകൊണ്ട് ഇത് കീമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇസഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും നിങ്ങളോട് ഫോർമുല റിവിഷൻ ചെയ്തപ്പോഴും പറയണം, ഇസഡ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നേരെ പോയിരിക്കും. ഇസഡ് എന്ന് പറഞ്ഞാൽ XIY ആണ് ഇസഡ്, വേറെ എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ടും വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടും. ഇത് കാര്യങ്ങൾ എവിടെ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അടുത്തത് മോഡ് ഇസഡ്. മോഡ് ഇസഡും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. മോഡ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് X²+Y² ആണ്, റൂട്ട് ഓഫ് X²+Y² ആണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്, ഇസഡ് ഒരു കോംപ്ലക്സ് നമ്പറാണ്, അപ്പോൾ Z=XIY എന്ന് കൊടുത്തു. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ √X²+Y² അതും കൊടുത്തു. ക്വസ്റ്റ്യൻ ഇസഡ് പ്ലസ് മോഡ് ഇസഡ് എന്ന് പറയുന്നത് 8+12y ആണെന്ന് അവരെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മോഡ് ഇസഡ്, അപ്പോൾ ആ നമ്മൾ ഇസഡിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യു കാണണം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്ന ഹിൻറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇസഡ് പ്ലസ് മോഡ് ഇസഡ് ചെയ്താൽ പോകണേ. അപ്പം X+IY+ √X²+Y² എത്രയാണെന്ന് ഞാൻ എഴുതാൻ പോകുന്നത്, സീക്വൽ ടു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ 8+12y എന്ന് എഴുതി. അപ്പോൾ ഈ LHS ഉം RHS ഉം നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? LHS ഉം RHS ഉം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമോ വ്യത്യാസം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കാരണം എന്താ, X √X²+Y² റിയൽ പാർട്ടും I വരുന്ന ടേംസിന് ഇമാജിനറി പാർട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇക്വേറ്റ് ചെയ്തോ. അപ്പം X+√X²+Y² എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 8 ആയിരിക്കും. അത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കളർ എടുക്കാം. അതേപോലെ തന്നെ നമ്മൾ IY എന്ന് പറയുന്നത് എന്താണ്, 12i ആയിരിക്കും. അതിന് ഇക്വേഷൻ നമ്പർ 2 ആക്കി എടുക്കാം. സോ മനസ്സിലല്ലോ. അപ്പോൾ ഈ ഐയും ക്യാൻസൽ, വൈൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്ര കിട്ടും? വൈൻ്റെ വാല്യൂ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വൈൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് Y=2 എന്ത് കിട്ടി നിങ്ങൾക്ക്, Y=12 എന്ന് കിട്ടി. വളരെ സിമ്പിളായിട്ട് കിട്ടി. ഇനി Y=12 നമ്മൾ ആദ്യത്തെ ഇക്വേഷനല്ലേ, X+√X²+Y² ഈസ്ഈക്വൽ ടു എത്രയാണ്, 8 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും വൈൻ്റെ വാല്യൂ. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ X വാല്യൂ നിങ്ങൾക്ക് -5 എന്ന് കിട്ടും. കൃത്യമായിട്ട് സോൾവ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ഒന്നുമില്ല. എന്ത് ചെയ്യുക, വൈൻ്റെ 12 അവിടെ കൊടുക്കുക, ഇനി രണ്ട് ഭാഗത്ത് സ്കോർ ചെയ്യുക, സിമ്പിളായിട്ട് ആൻസർ എത്താൻ പറ്റും. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് X വാല്യൂ കിട്ടി, Y വാല്യൂ കിട്ടി. അപ്പോൾ ഈ രണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇസഡ് എന്ന് പറഞ്ഞാൽ X+IY എന്നല്ല, അപ്പോൾ -5+ എത്രയായിരിക്കും, 12i എന്നായിരിക്കും ഇസഡ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചതെന്നാണ് മോഡ് ഇസഡ് സ്ക്വയർ ആണ്. മോഡ് ഇസഡ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഇതിൻ്റെ മോഡ് കാണുക. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും, √X²+12² എന്നായിരിക്കും. അപ്പോൾ എത്ര വരും, √169 എന്ന് വരും. √169 അതാണ് മോഡ് ഇസഡ്. ക്വസ്റ്റ്യനിൽ മോഡ് ഇസഡ് സ്ക്വയർ ചോദിച്ചു, ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എന്താണ്, മോഡ് ഓഫ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങളൊരു കോൺസെപ്റ്റ് ഇവിടെ പഠിച്ചോളൂ, ഇസഡ് സ്ക്വയർ മോഡെന്ന് പറഞ്ഞാലും
മോഡ് ഇസെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 169 എന്നാണ് വരുന്നത്. സോ നമുക്ക് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി. സിമ്പിളാണ്, ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കീം 2023. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തിരി സമയം എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്, ദ വാല്യൂ ഓഫ് കോസ് 30 പ്ലസ് ഐ സൈൻ 30 ഡിവൈഡഡ് ബൈ കോസ് 60 മൈനസ് കോസ് 60 മൈനസ് ഐ സൈൻ 60. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യാണ്, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കോസ് 30 കോസ് 60 ഇതിൻ്റെയൊക്കെ വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കേസ് എന്താണ്, അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് കോസ് 30 പ്ലസ് ഐ സൈൻ 30. അപ്പോൾ നമ്മൾ എന്തൊക്കെ, കോസ് 30 എന്ന് പറഞ്ഞാൽ റൂട്ട് 3/2 ആണ്, സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ആ വാല്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് 3/2 റൂട്ട് 3/2 പ്ലസ് 1/2 ഐ ഡിവൈഡഡ് ബൈ 1/2 മൈനസ് റൂട്ട് 3/2 ഐ. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഡിനോമിനേറ്ററിലൊക്കെ 2 അല്ലേ, അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, റൂട്ട് 3+1i ഡിവൈഡഡ് ബൈ 1-√3i. ഇങ്ങനെ കിട്ടി, ഈ ഒരു ഫോർമാറ്റിൽ കിട്ടി. ഇനി അടുത്ത് നമുക്കിത് മുമ്പോട്ട് സോൾവ് വേണമെങ്കിൽ കോഞ്ചുഗേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ആണ്. കോഞ്ചുഗേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ 1-3√3i എന്താണ്, 1+√3i ആയിരിക്കും. അതേപോലെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക, 1+√3i. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്രോസ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും √3+3i +i-√3 ഡിവൈഡഡ് ബൈ 1-√3i ഇത് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ആൻസറിൽ എത്താനേ, ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 4i ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു i എന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ i ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ എന്തായാലും മാക്സിമം കീമിന് നല്ല നല്ല ചോദ്യങ്ങൾ എടുത്ത് ചെയ്യുക. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ, വലിയ ടഫല്ല, എന്നാലും കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ. സോ കീം 2023 ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും എല്ലാ യൂട്യൂബ് ചാനൽസ് അപ്ലോഡ് ചെയ്യുന്നതും. സോ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.